ി ശാന് ശാന് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ പഠനമൊക്കെ ആരംഭിച്ചില്ലേ സ്കൂളുകളിലല്ല ക്ലാസ്സുകളിലല്ല മറിച്ച് ടി വിയിലും മൊബൈൽ വഴിയുമൊക്കെയാണ് ഇപ്പോൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കാണാറില്ലേ ഒന്നാം ക്ലാസ്സിലെ ക്ലാസ്സൊക്കെ കണ്ടോ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസുകൾ കാണാറില്ലേ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് നൽകാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതെന്നറിയാമോ സംസ്കൃതമാണ് പഠിപ്പിക്കുന്നത് സംസ്കൃത ഭാഷ അത്തരത്തിലൊരു ഭാഷ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇത് പുതിയ ഭാഷയല്ല സംസ്കൃത ഭാഷ എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് പേടി തോന്നിയോ എന്തോ ഒരു പുതിയ ഭാഷ പഠിക്കാൻ പോവുകയാണെന്ന് തോന്നിയോ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഭാഷ തന്നെയാണ് ഇത് നിങ്ങൾക്ക് അന്യമായ ഒരു ഭാഷയേ അല്ല സംസ്കൃതം നിങ്ങൾ പല വാക്കുകളും സംസ്കൃതത്തിൽ പഠിച്ചു കഴിഞ്ഞു ഇനി അവ പ്രയോഗിക്കുകയാണ് വേണ്ടത് അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ പഠിച്ചല്ലോ നിങ്ങൾ സംസ്കൃത ഭാഷയുടെ അക്ഷരങ്ങളും അവ ചിഹ്നങ്ങളുപയോഗിച്ചെഴുതുന്ന രീതിയും ഒക്കെ നല്ല പോലെ പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഷയിലെ പദങ്ങൾ വായിക്കുവാനും എഴുതുവാനും ഒക്കെ എളുപ്പത്തിൽ സാധിക്കും ഈ ഭാഷ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ തന്നെയാണ് എന്ന് പറഞ്ഞതിനെ കുറച്ച് ഉദാഹരണങ്ങൾ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വിശ്വാസം വരും നോക്കാം നിങ്ങൾ മാതൃഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഈ ഭാഷയും ഉപയോഗിച്ചു വരുന്നുണ്ട് വിശ്വാസം വരുന്നില്ലേ എങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരും ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിക്കാം ആ ചിത്രങ്ങളുടെ മലയാള വാക്കുകൾ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ ഒപ്പം സംസ്കൃത വാക്കുകൾ ഞാനും പറഞ്ഞു തരാം ചിത്രങ്ങൾ കാണാം നോക്കൂ ഈ ചിത്രം എന്തിൻ്റെ ചിത്രമാണ് ഒരു വീടിന്റെ ചിത്രമാണ് അല്ലേ വീട് എന്ന് പറയും വീട് എന്ന് മാത്രമാണോ നമ്മൾ പറയാറുള്ളത് അല്ല പിന്നെ എന്തൊക്കെ വാക്കുകൾ പ്രയോഗിക്കാറുണ്ട് ഗൃഹം ഭവനം എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട് ഇനി ഇതിന് സംസ്കൃത ഭാഷയിൽ എന്താണ് പറയുക എന്ന് കാണണോ ഇതാ നോക്കൂ എന്താ എഴുതിയിരിക്കുന്നത് ആ സംസ്കൃത പദങ്ങൾ മലയാള ലിപിയിലും എഴുതിയിട്ടുണ്ട് ഒന്ന് വായിക്കൂ ഗൃഹം നേരത്തെ നിങ്ങൾ മലയാളത്തിലും ഇത് തന്നെയല്ലേ പറഞ്ഞത് അടുത്ത വാക്കെന്താണ് ഭവനം ഇതും നിങ്ങൾ പറഞ്ഞു അപ്പോൾ സംസ്കൃതത്തിലും ഇത് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ തന്നെയാണ് അല്ലേ ഇനി അടുത്ത ചിത്രം നോക്കൂ ഇതെന്തിൻ്റെ ചിത്രമാണ് സ്കൂൾ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ സ്കൂൾ എന്നത് ഇംഗ്ലീഷ് പദമാണ് അതിൻ്റെ മലയാള പദം എന്താണ് വിദ്യാലയം അല്ലേ സംസ്കൃതത്തിൽ എന്താണ് പറയുക നോക്കൂ വിദ്യാലയഹ മലയാള ലിപിയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് വിദ്യാലയഹ സ്കൂൾ എന്നതിന്റെ സംസ്കൃത പദം പദമെന്താണ് വിദ്യാലയ മറ്റൊരു ചിത്രം നോക്കൂ പുസ്തകത്തിന്റെ ചിത്രമാണ് അല്ലെ മലയാളത്തിൽ എന്തു പറയും പുസ്തകം സംസ്കൃതത്തിൽ എന്താണ് പറയുക അത് തന്നെ പുസ്തകം എന്ന് തന്നെ അടുത്ത ചിത്രം ഇതൊരു മുഖത്തിന്റെ ചിത്രമാണ് അല്ലെ ഒരു കുഞ്ഞിന്റെ മുഖം മലയാളത്തിൽ എന്താണ് പറയുന്നത് മുഖം എന്ന് തന്നെ സംസ്കൃതത്തിലോ മുഖം എന്ന് തന്നെ ഇതെല്ലാം ഒരേ പോലെ തന്നെയാണ് പറയുന്നത് അല്ലേ ഒരു പേപ്പറിന്റെ ചിത്രമാണ് അല്ലേ പേപ്പർ എന്നത് ഇംഗ്ലീഷ് പദമാണ് അതിന്റെ മലയാളം എന്താണ് പത്രം കടലാസ് എന്ന് പറയും പത്രം എന്നും പറയും സംസ്കൃതത്തിൽ എന്താണ് പറയുക പത്രം മരത്തിന്റെ ചിത്രമാണ് മരം എന്ന് മലയാളത്തിൽ പറയും വേറൊരു വാക്കുകൂടി മലയാളത്തിൽ പറയാറുണ്ട് വൃക്ഷം അല്ലെ സംസ്കൃതത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം വൃക്ഷഹ എന്താ വായിക്കുക വൃക്ഷഹ സംസ്കൃതത്തിൽ മരത്തിന് വൃക്ഷഹ എന്ന് പറയും മലയാളത്തിലും പറയും വൃക്ഷം എന്ന് സംസ്കൃതത്തിൽ വൃക്ഷ എന്ന് പറയും ഇതൊരു വണ്ടിയുടെ ചിത്രമാണ് എന്താണ് വണ്ടി വാഹനം എന്ന് മലയാളത്തിൽ പറയാറില്ലേ സംസ്കൃതത്തിലും അതേ പദം തന്നെയാണ് പറയുക വാഹനം വണ്ടി എന്നതിൻ്റെ സംസ്കൃത പദം വാഹനം എന്നാണ് ആകാശത്ത് എന്തിനെയാണ് കാണുന്നത് ചന്ദ്രനെയാണ് കാണുന്നത് അല്ലേ അമ്പളി മാമൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ചന്ദ്രൻ ഈ ചന്ദ്രന് സംസ്കൃത പദം എന്താണ് ചന്ദ്രഹ എന്താണ് ചന്ദ്രഹ മലയാളത്തിൽ ചന്ദ്രൻ എന്നും സംസ്കൃത ഭാഷയിൽ ചന്ദ്ര എന്നും പറയും സൂര്യൻ അല്ലേ സൂര്യന്റെ ചിത്രമാണ് സൂര്യന് സംസ്കൃതത്തിൽ സൂര്യഹ എന്ന് പറയും സൂര്യഹ സൂര്യൻ എന്ന് മലയാളത്തിലും സൂര്യഹ എന്ന് സംസ്കൃത ഭാഷയിലും പറയും ഇനി എന്താണ് ആകാശത്ത് കാണുന്നത് നക്ഷത്രങ്ങളെ കാണുന്നുണ്ട് അല്ലേ നക്ഷത്രം സംസ്കൃത ഭാഷയിൽ എന്താണ് പറയുക നക്ഷത്രം എന്ന് തന്നെ ക്ഷത്രത്തിനും സംസ്കൃത ഭാഷയിൽ നക്ഷത്രം എന്ന് തന്നെയാണ് പേര് ഈ ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും എല്ലാം നമ്മൾ എവിടെയാണ് കാണുന്നത് ആകാശത്താണ് കാണുന്നത് അതിനെന്താണ് സംസ്കൃതപദം ആകാശം എന്ന് തന്നെ ആകാശത്തിനും സംസ്കൃതത്തിൽ ആകാശം എന്ന് തന്നെയാണ് പറയുന്നത് ഇതെന്താണ് ഒഴുകുന്നത് ഒരു പുഴയാണ് ഒഴുകുന്നത് അല്ലെ പുഴയ്ക്ക് മറ്റൊരു പേര് കൂടി മലയാളത്തിൽ പറയാറുണ്ട് നദി എന്താണ് നദി സംസ്കൃതത്തിൽ എന്താണ് പറയുക നദീ എന്താണ് നദീ പുഴയ്ക്ക് സംസ്കൃത ഭാഷയിൽ പറയുന്ന പേരാണ് നദീ ഈ പുഴയിലൂടെ ഒഴുകുന്നത് എന്താണ് വെള്ളമാണ് ഒഴുകുന്നത് അല്ലെ വെള്ളം മലയാളത്തിൽ എന്ത് പറയുന്നു വെള്ളം വെള്ളത്തിന് മറ്റൊരു പദം കൂടി പറയാറുണ്ട് ജലം എന്താണ് പറയുന്നത് ജലം സംസ്കൃത ഭാഷയിൽ വെള്ളത്തിന് പറയുന്ന പേര് ജലം എന്ന് തന്നെയാണ് ജലം എന്ന് തന്നെയാണ് സംസ്കൃത ഭാഷയിലും പറയുന്നത് ഇതൊരു കണ്ണിന്റെ ചിത്രമാണ് കണ്ണിന് മലയാളത്തിൽ നേത്രം കൂടി പറയാറുണ്ട് ഇതേ വാക്ക് തന്നെയാണ് സംസ്കൃതത്തിലും പ്രയോഗിക്കുന്നത് കണ്ണിന് സംസ്കൃത ഭാഷയിൽ പറയുന്ന പേരാണ് നേത്രം നേത്രം മറ്റൊരു വാക്കുകൂടി പറയാറുണ്ട് നയനം നയനം ഒരു പൂവിന്റെ ചിത്രമാണ് എന്താണ് അവിടെ കാണുന്നത് ഒരു പൂവ് പൂവിന് പുഷ്പം എന്നുകൂടി മലയാളത്തിൽ പറയാറുണ്ട് ഈ പൂവിനെ സംസ്കൃതത്തിൽ എന്താണ് പറയുന്നത് എന്നറിയാമോ പുഷ്പം എന്താണ് പുഷ്പം അപ്പോൾ ഒത്തിരി പദങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു മലയാളത്തിലാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ സംസ്കൃത ഭാഷയിലും ഇതേ വാക്കുകൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ സംസ്കൃതവും മലയാളവും വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഷകളാണ് രണ്ടു ഭാഷയിലും ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട് ഇവയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് നിങ്ങൾ സംസ്കൃത ഭാഷയാണ് എന്ന് അറിയാതെ മനസ്സിലാക്കാതെ തന്നെ നിത്യജീവിതത്തിൽ പല വാക്കുകളും പ്രയോഗിക്കാറുണ്ട് അല്ലേ കഥ കവിത ലേഖനം അധ്യാപകൻ അധ്യാപിക ഗ്രാമം നഗരം ചിത്രം ഇങ്ങനെ ഒട്ടേറെ വാക്കുകൾ സംസ്കൃതത്തിലും മലയാളത്തിലും ഒരുപോലെ പൊതുവായി ഉപയോഗിക്കാറുണ്ട് ഇവയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് സംസ്കൃത ഭാഷ നിങ്ങൾക്ക് അന്യമായ ഒരു ഭാഷയല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു ഭാഷയാണ് അതുകൊണ്ട് ഈ ഭാഷ പഠിക്കാൻ ആരും ഭയപ്പെടേണ്ടതില്ല എല്ലാവരും ഉത്സാഹപൂർവം തന്നെ ഈ ഭാഷ പഠിക്കാനായി ഒരുങ്ങിക്കോളൂ ഈ ഭാഷയിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായി നമുക്കൊരു പുസ്തകമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളും കവിതകളും കഥകളും ഉപദേശങ്ങളുമെല്ലാം അടങ്ങിയ മനോഹരമായ ഒരു പുസ്തകം ഇതാണ് ആ പുസ്തകം ഈ പുസ്തകത്തിലെ പാഠങ്ങളെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടാം അപ്പോൾ എല്ലാവരും സംസ്കൃത ഭാഷ പഠിക്കാനായി ഒരുങ്ങിക്കോളൂ നമുക്ക് വീണ്ടും കാണാം പുനർമിലാമഹ धन्यवाद हच्चा